അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഭവം. അങ്ങനെ എല്ലാവരും ഒന്നും പോയി ഇത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മൾ മെനക്കെടാറില്ല. പക്ഷെ എന്താണ്, വളരെയധികം ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഇന്നത്തെ വിഭവം. അപ്പോ അതിനാവശ്യമുള്ള സാധനങ്ങൾ, ഇത് അരിമാവ് കുഴച്ചതാണ്, നല്ല ഉണക്കല്ലരി, നമ്മുടെ തന്നെ വീട്ടിലുണ്ടായ ഉണക്കല്ലരിയുടെ അരി പൊടിച്ച് വെച്ചതാണ്. അത് നന്നായി വെള്ളപ്പൊഴിച്ച് നമ്മൾ നല്ല പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത വേണ്ടത് ചക്ക. ചക്ക വരട്ടിയതാണിത്. ചക്ക, നമ്മുടെ പറമ്പിലുണ്ടായ ചക്ക അരിഞ്ഞ് ഉരുളിയിലിട്ട് വെള്ളം വറ്റിച്ച് ശർക്കരപ്പാനി ചേർത്ത് ഏലക്കായും അതുപോലെ തന്നെ ചുക്കും പൊടിച്ചിട്ട് നെയ്യും കൂടി യോജിപ്പിച്ച് എടുത്ത ചക്ക വരട്ടിയാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ചക്ക വരട്ടി. നമ്മള് പണ്ടുള്ളവരൊക്കെ ധാരാളം വീടുകളിൽ ചക്ക വരട്ടുമായിരുന്നു. അപ്പോ അതാണോ ഇത്. പിന്നെ ഇത് ജീരകം. ഇത് നമ്മുടെ സാധാരണ ജീരകം. അതുപോലെ ഇത് നാളികേരം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ചക്ക അടയാണ്. അപ്പൊ നമുക്ക് ചക്കട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചക്കട ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് ഇല വേണമല്ലോ. ഇത് നല്ല കുന്നൻ വാഴയുടെ ഇലയാണ്. കുന്നൻ വാഴയുടെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇത് പരത്താനായിട്ട് പോകുന്നത്. നമ്മളിങ്ങനെ കുറച്ച് മാവ് ഇങ്ങനെ ഉരുളയാക്കി എടുത്തിട്ട്, ഉരുളയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇലയിൽ വെച്ചിട്ട് സാധാരണ അട പരത്തുന്നത് പോലെ തന്നെ പരത്തുന്നു. പരത്തിയെടുക്കുക ഇങ്ങനെ. അട പരത്താനായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, സാധാരണ വീടുകളിലൊക്കെ അട പരത്തുന്നത് തന്നെയാണ്. പക്ഷെ ഈ ഉണക്കല്ലരിയുടെ ഈ അരിയും അതിൽ ഈ ശർക്കരയിലിട്ട് നമ്മൾ വരട്ടിയെടുത്ത ഈ ചക്കയും, ചക്ക നമുക്ക് എന്നും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ്. ചക്ക എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ധാരാളം പ്ലാവും മാവൊക്കെ ഉള്ള വീടുകളാണ്. അപ്പൊ ധാരാളം ചക്കയുണ്ട്. അപ്പൊ ഞങ്ങൾ പണ്ടും ഇങ്ങനെ ചെയ്യാറുണ്ട്. അച്ഛമ്മയൊക്കെ ധാരാളം ഇതുപോലെ ചക്ക വരട്ടി ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കൊക്കെ ഇത് ചക്ക അട ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരു എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചക്ക വരട്ടിയത് ഇട്ട്, അത് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കുക. ചക്ക വരട്ടിയത് നമ്മൾ അതിൽ കുറച്ചിങ്ങനെ വെച്ചു കൊടുക്കുക. ഈ ജീരകവും നാളികേരം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജീരകവും നാളികേരവും, നല്ല ജീരകവും നാളികേരവും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഈ അടയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ അട മടക്കുക. ഈ വാഴയിലയിൽ ഇങ്ങനെ ഈ അട ആവിയിൽ വേവിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു മണമുണ്ട്. മണം, ആ മണം കേട്ടാൽ മതി നമുക്ക് ആ സാധനത്തോടുള്ളൊരു അത്രയും ഒരു ആവേശമാണ് നമുക്ക് മണം എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ടേ നമ്മൾ അങ്ങനെ നമ്മളെ ഒരു ചെറുപ്പകാലത്തിലേക്ക് മഴക്കാലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു മണമാണത്. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്കിയുള്ള അടകൾ കൂടി പരത്തി എടുക്കുന്നുണ്ട്. എല്ലാ അടകളും പരത്തി എടുത്തിട്ടുണ്ട്. പരത്തി എടുത്തതിന് ശേഷം ഇങ്ങനെ ചക്ക അതിലേക്ക് എല്ലാത്തിലേക്കും നിറച്ചു കൊടുക്കുക. ചക്ക നിറച്ചു കൊടുക്കുക. ഇന്ന് സ്പീഡാക്കുന്നുണ്ട് കേട്ടാ. ചക്ക എല്ലാത്തിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ അടകളിലും ഇങ്ങനെ ഈ ചക്ക പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ചക്ക വരട്ടുന്നത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടാ. അതായത് റവ ഇട്ടിട്ട് വരട്ടുന്നവരുണ്ട്. ഇതില് നമ്മള് അരിപ്പൊടി ഇട്ട് വരട്ടുന്നവരുണ്ട്. ഇതിന് പക്ഷെ നമ്മള് ചക്കയും
അതുപോലെ നെയ്യ് അത് നല്ല പഴുത്ത ചക്ക കേട്ടോ നന്നായി പഴുത്ത ചക്ക നെയ്യ് പിന്നെ അതുപോലെ ശർക്കര കറുത്ത ശർക്കരയാണെങ്കിൽ ഇതൊന്നും കൂടിയും ഒരു നല്ല ബ്രൗൺ കളർ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഇത് വരും പിന്നെ അതുപോലെ പല രീതിയിൽ നമുക്കിത് ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ് ഇതിന് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോ പണ്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോ ഞാൻ എന്റെ അനിയത്തിമാരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തില് ചക്ക അങ്ങനെ ചക്കയുടെ ഇങ്ങനെ നിറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ ഒരു മണം എന്ന് പറയുന്നത് നമുക്ക് മുറ്റത്ത് എത്തുമ്പോഴേക്കും അറിയാം അപ്പൊ വളരെ ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ് ഈ ചക്കട എല്ലാത്തിനും നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കും ഇങ്ങനെയുള്ള അതായത് ഈ ചക്ക വരട്ടിയെടുക്കുക അതുപോലെ അട ഉണ്ടാക്കുക അങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ താല്പര്യം കാണിക്കാറില്ല കാരണം സമയമെടുക്കുമല്ലോ പക്ഷെ സമയമെടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ രുചി അത്രയ്ക്ക് ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഈ അടകളൊക്കെ ഒന്ന് മടക്കിയെടുക്കാം ഓരോ അടകളും ഇങ്ങനെ മടക്കിയെടുക്കുക ഈ കുഞ്ഞി അടകണ്ട നമ്മുടെ കിച്ചു ഉണ്ടാക്കിയ അട കേട്ടാ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അവനും ഒരു അട ചെറിയതായിട്ട് പരത്തി നമ്മൾ പരത്തി വെച്ച അടകളെല്ലാം തന്നെ ഈ നമ്മുടെ ആവി കയറ്റാനായിട്ട് അപ്പച്ചെമ്പിലേക്ക് എടുത്ത് വെക്കാൻ കേട്ടാ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെച്ചു കൊടുക്കണം ഒരേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കരുത് അപ്പൊ ആവി നന്നായിട്ട് അങ്ങോട്ട് കയറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെച്ച് കൊടുക്ക അപ്പൊ നന്നായിട്ട് ആവി തട്ടിയത് വേവും നമ്മളിത് മുഴുവനായിട്ട് ഇപ്പൊ അപ്പച്ചെമ്പിലേക്ക് കിച്ചുവിന്റെ അടയാണ് കേട്ടോ ഏറ്റവും മുകളിൽ വെക്കുന്നത് അപ്പൊ അവന്റെ അടയും മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ അടുപ്പിലേക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ അപ്പച്ചെമ്പിലെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് നമ്മളത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ടൈറ്റായിട്ട് അമർത്തി നമ്മൾ അടയ്ക്കുക നന്നായി ആവി കയറട്ടെ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇതിൽ നന്നായിട്ട് ആവി കയറിയിരിക്കണം നമ്മുടെ ചക്കട വേവായിട്ടുണ്ടോ എന്ന് നോക്കാം നല്ല മണം നോക്ക് ഈ ഇലയിൽ നിന്ന് ഈ അട ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ അതിന്റെ വേവൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം അപ്പൊ നമ്മുടെ ചക്കട നല്ല കൃത്യമായിട്ടാണ് കൃത്യമായിട്ട് ആയിട്ട് കേട്ടോ ഈ ഇലയിൽ നിന്ന് വേർപെട്ട് പോന്നിട്ടുണ്ട് എടുക്കുമ്പോ തന്നെ അപ്പൊ അതിന്റെ അർത്ഥം ഇത് നന്നായിട്ട് വേവായിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ ഇനി നമുക്ക് ചക്കട കഴിക്കാം നമ്മുടെ കിച്ചുവിന്റെ കുഞ്ഞി അടയാണ് കേട്ടോ അത് കിച്ചുവിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ കുഞ്ഞി അടയാണിത് നോക്ക് കുഞ്ഞി അട കാണാൻ നല്ല രസമുണ്ട് അല്ലെ അപ്പൊ നമ്മളിങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കി വീട്ടിലെ പണികളൊക്കെ ചെയ്യുമ്പോ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹം ഉണ്ടാവില്ല നമ്മളിങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനെ തന്നെയല്ലേ ഈ മാവില് കൈയിട്ട് കുഴയ്ക്കാൻ അതുപോലെ അമ്മ അരയ്ക്കുമ്പോ കൂടെ അരയ്ക്കാൻ അപ്പൊ അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികൾക്ക് ചെറിയ ചെറിയ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് സാധിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് നമുക്ക് കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് കഴിക്കുന്നതിനനുസരിച്ച് കഴിക്കുന്നവരനുസരിച്ച് അതിന് ആ ഇലയിൽ നിന്ന് എടുക്കുകയാണ് അപ്പൊ ആ ഇലയുടെ മണം ഒരു പ്രത്യേക മണം പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മണം ഉണ്ട് അതിന് പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലത്തിലേക്കും മഴക്കാലവും സ്കൂളിൽ പോയിട്ട് വിശന്ന് വരുമ്പോ അങ്ങനെയുള്ള ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മണം കൂടിയാണിത് അപ്പൊ നമുക്ക് ചക്കട കഴിക്കാം നിങ്ങൾക്ക് ചക്കട ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പലവരെയും ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ടാവും അപ്പൊ അടുത്ത ഒരു
വീഡിയോയുമായിട്ട് നല്ലൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവരും ഗുളൂസ് വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാം.